കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അയ്യപ്പൻ ഇന്ന് തന്നെ പെട്ടെടുത്ത് നടണം. ഇനി ഇവിടെ താമസിക്കണം. ഞാൻ പിന്നെ എവിടെ താമസിക്കും? പരിപാടിക്ക് മാത്രം വന്നാൽ മതി. നിന്നെ ഈ ക്യാമ്പിൽ താമസിക്കും കൊള്ളുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പരിപാടിക്കുമില്ല, വേറെ ആവുമെങ്കിലും. അപ്പൊ പലപ്പോഴായിട്ട് എന്നെ വാങ്ങിച്ച പൈസയോ? ആ അത് വാങ്ങിക്കാൻ വാങ്ങിച്ചോ. ഓ നാട്ടിൽ വേറെ ആർക്കും ട്രൂപ്പ് ഇല്ലാത്തവരെ താൻ പോണോ? അവൻ നന്നാകത്തില്ലെന്ന്. വീണ്ടും അയാൾ നിങ്ങളുടെ ട്രൂപ്പിൽ എങ്ങനെ വന്നു? എന്റെ സമിതി കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് വേറെ നാടകസഭയിലൊന്നും അയ്യപ്പനെ ആരും പങ്കെടുപ്പിച്ചില്ല. പിന്നെ കുറച്ചാളെ ഏതോ ഡാൻസ് ട്രൂപ്പിലൊക്കെ തബല വായിച്ച് നടന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് അന്ന് വാടകയ്ക്കെടുത്ത. നാടകത്തിന് കിട്ടുന്ന അത്രയും പരിപാടി ഡാൻസിന് കിട്ടുമോ? അത് വല്ലതുകൊണ്ട് അയ്യപ്പന് ജീവിക്കാൻ പറ്റുമോ? എന്റെ എട്ടാമത്തെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ കയറി വന്നിരിക്കുന്നു. എന്നെ പൊന്നു വക്കച്ച് എന്നോട് ക്ഷമിക്കണം. ഞാൻ പഠിച്ചു, പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തും പോയി. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. പട്ടിണി കിടന്ന് ഞാൻ ചുരുണ്ടുപോയി വക്കച്ച. ഈ പറയുന്ന സുബോധത്തോടെ തന്നെയാണോ? അയ്യോ എന്റെ വക്കച്ച, ഞാൻ കുടിച്ച നാളെ മറന്നു. നിർത്തി വക്കച്ച, കുടി നിർത്തി. അയ്യപ്പൻ പറയുന്ന എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം വക്കച്ച. സത്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കല്ല. ആ മര്യാദക്ക് നിൽക്കാമെങ്കിൽ നിൽക്കും. അടുത്ത ആഴ്ച മുതൽ പുതിയ നാടകത്തിന് റിഹേഴ്സൽ തുടങ്ങാണ്. നീയും എന്തെങ്കിലും എഴുതിട്ട് റിഹേഴ്സൽ കയറുന്ന ഞഞ്ഞാവിഞ്ഞ പറയുന്നത് കേട്ടോ, പറഞ്ഞേക്കാം. ആവർത്തിക്കുന്നു. പക്ഷേ ആധുനിക പൗരുഷത്തിന്റെ വക്താവായി രാജശേഖരൻ നിന്നോട് പറയുന്നു, അഥവാ പ്രഖ്യാപിക്കുന്നു. വക്താവായി രാജശേഖരൻ നിന്നോട് പറയുന്നു അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി ഉലടെ. സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുതന്ത്രം ആ കുതന്ത്രം കുടുങ്ങുമെന്ന് കരുതേണ്ടടി ഉലടെ ഉലടെ. അവളെന്തേടാ ലളിത? അവൾ വന്നില്ല, ഇനി വരാനും പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം അവൾക്ക് കല്യാണമാണ്. കല്യാണോ? ആരാ കല്യാണം കഴിക്കുന്നത്? ദുബായ്ക്കാരനാ. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണും ചെറുക്കണം ദുബായിലേക്ക് പോവത്രേ. നാടകത്തിന്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ച് ടിക്കറ്റ് വരെ വിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 12 മണിക്കുള്ള നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും? എന്ത് പറ്റി വെക്കച്ച? ലളിതയെ കൊണ്ടുപോകാൻ ദുബായിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് വറക്കാൻ പോവാണെന്ന്. ഞാൻ എങ്ങോട്ട് വറക്കും? ഞാനൊരു നടിയെ കൊണ്ട് തരാൻ വെക്കച്ച. വല്ല നല്ലിപ്പുളി ആയിരിക്കും. ഏ നല്ലിപ്പുളി ഒന്നുമല്ല, വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്, കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതിയല്ലോ. അന്നാ രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വാ. ഷഹായി ദുബായിക്കാരെ കൊണ്ട് തോറ്റു. അത്യാവശ്യ സാധനങ്ങൾ വിലക്ക് വാങ്ങി ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. ഇപ്പത്തെ നാടകം നടത്താനും പറ്റുന്നില്ല. കെട്ട നടിയെ തന്നെ വേണം. എന്തൊരു കഷ്ടമാണ് വക്കച്ച. താനെന്താ ഒന്ന് പുലികളിക്കുന്നേ? ഭാര്യ പുറകെ വന്ന് വിളിക്കാ, ഞാൻ എന്താ ചെയ്യാനാ? രോഹിണി എന്താ പുറകെ ചെല്ലാത്തത്? രോഹിണി അല്ലേ ഭാര്യ? എപ്പോഴാണ് പുറകെ ചെല്ലേണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണാ പ്രോംപ്റ്ററേ. ഞാൻ പറഞ്ഞില്ലേ? ആ പോയിട്ട് ഒന്നുകൂടെ പറഞ്ഞു ബാലഗോപാല സാർ. കതിർമണ്ഡപത്തിൽ കാലൂത്തിയുള്ളവളെ നിറപറയും നിലവിളക്കും വെച്ച് അങ്ങനെ പാണിഗ്രഹണം ചെയ്തത് വിസ്മരിച്ചു പോന്നാഥ. അങ്ങ് പോകരുത്. ഒന്ന് പൊന്തിയാച്ചന് ചായ സ്പർശിക്കരുത്. സ്പർശിക്കുന്ന പറയണെങ്കിൽ സ്പർശിക്കണ്ടേ? എങ്കിലും പിടിക്കാൻ പറയണം. വേണ്ട വേണ്ട, പിടിയും വലിയൊന്നും വേണ്ട. തൊട്ട അഭിനയിക്കുന്ന ഏർപ്പാടൊന്നും ഇല്ലെന്ന് വീട്ടിൽ എഴുതി കൊടുത്തേച്ചാ പെണ്ണിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. നാടകത്തിന്റെ ഭാവനയാ, വേണമെങ്കിൽ മതി. എനിക്ക് എടി തലമുറ തലമുറയായി നിന്റെ വർഗം എന്റെ വർഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ നിയമത ആവർത്തിക്കുന്നു. പക്ഷേ ആധുനിക പൗരുഷത്വത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ പറയുന്നു അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി കുടലെ. നിന്റെ മാതാവെന്ന് പറയുന്ന ഭദ്രകാളി ഉണ്ടല്ലോ, ആ ശൂർപ്പണക ഇതിപ്പോഴാണ്. എനിക്ക് 5000 രൂപ ഇപ്പൊ വേണം എന്ന് പറയുമ്പോഴല്ലേ ആട്ടുന്നു. ആ പോയിട്ട് ഒന്നു അശനെ, ഇതിൽ എവിടുന്ന് തപ്പിയെടുത്തു? ആദ്യമായിട്ട് അഭിനയിക്കണമെന്നൊന്നും തോന്നുന്നില്ല.
അവിടെ കയറി കൊത്തണ്ട, അത് നമ്മുടെ സ്റ്റാക്ക്, അങ്ങ് വിട്ടേരെ. അന്യരുടെ സ്റ്റാക്ക് ഞാൻ എടുക്കാറില്ല, നാശം അറിഞ്ഞൂടെ. എനിക്ക് അവനെയാ പേടി, ആ രഹസ്യ ഗോപാൽ. രോഹിണിയെ നോട്ടോടുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടു. തന്നോട് കൂടെയാ പറഞ്ഞു. അയ്യപ്പൻ എന്നെ രക്ഷിച്ചു. രോഹിണി വളരെ നന്നായിട്ട് അഭിനയിക്കുന്നു. ലളിതേക്കാ കൊള്ളാം. നല്ല ഒന്നാം തരം ഡാൻസ്. ആഹാ, നമുക്ക് ഡാൻസ് കൂടെ ചേർത്താൽ എന്താ? ചേർത്തോ. അപ്പൊ താമസം നേരം എങ്ങനെയാ? ക്യാമ്പിൽ തന്നെ കഴിയുന്നോ? അത് അത് വേണ്ട വെക്കച്ച, എന്റെ ഒരു ഉറപ്പിന്റെ ഒരു വിട്ടതാ. ഇവിടെ ഉള്ള പലരും എനിക്ക് അത്ര നല്ല വിശ്വാസം പോലെ. അപ്പൊ ദിവസവും വീട്ടിൽ പോയിട്ട് വരാനോ? അത് പറ്റില്ലല്ലോ, ഞാൻ വീട്ടിൽ താമസിപ്പിച്ചോളാം. അത് വേണോ? ആ, എന്നെ ഏൽപ്പിച്ചു വിട്ട ആളുടെ ചുമതല എനിക്കില്ലേ വെക്കച്ച? അത് ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലെ കാര്യം വലിയ കഷ്ടത്തില്ല, അവിടെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഒന്ന് രണ്ട് സാരി മറ്റും വാങ്ങിച്ചു കൊടുക്കണം, ഒന്നുമില്ല. അതെല്ലാം കൂടെ എന്ത് വേണോ അങ്ങ് പറ. ഒരു ഒരു 500. റിഹേഴ്സൽ സമയമാ. അതിനുശേഷം രോഹിണി വയ്യപ്പൻ ഒരുമിച്ചായിരുന്നു താമസം. അതെ, അയാൾ പോയ ദിവസം വരെ ഒരുമിച്ച് തന്നെയായിരുന്നു താമസം, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. അതിപ്പോ ഞാനെങ്ങനെ പറയും സാറേ? ആ പെണ്ണോട് ചോദിച്ചാൽ ഒന്നും പറയില്ല, കണ്ണു നിറയും. അയ്യപ്പനോട് ചോദിച്ചാൽ ആണെന്നും പറയും അല്ലെന്നും പറയും. ആ പറയുന്നത് അവനല്ല, പട്ടയാ. രോഹിണിക്ക് ട്രൂപ്പിലുള്ള മറ്റാരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പമുള്ളതായിട്ട് അറിയാമോ? സത്യം പറയാമല്ലോ, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആണും പെണ്ണും അല്ലേ സാറേ, ദൈവം പോലും ചിലപ്പോ ഈടാന്നായി പോവും. അയ്യപ്പന് രോഹിണിയെ വിശ്വാസമായിരുന്നോ? തീർത്തങ്ങോട്ട് വിശ്വാസമായിരുന്നെങ്കിൽ അവളോട് മിണ്ടുന്നുണ്ടൊക്കെ അയ്യപ്പൻ വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കോ? ആ, ഒരു ദിവസം വക്കച്ചം വന്നതിന്റെ ഭാഗ്യം. ഇനി മേലാൽ നീ രോഹിണിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തി ഞാൻ വെട്ടിക്കളയും. എന്താ പറഞ്ഞുണ്ടായത്? കാര്യൊന്നുമില്ല വക്കച്ച, ഇന്ന് നാടകം നടന്നപ്പോ സൈഡ് കെട്ടെടുത്തുന്ന രോഹിണിയോട് ഈ മദനഗോപാലൻ എന്തോ പറഞ്ഞത്രേ, അത് അയ്യപ്പൻ കണ്ടുപോലും. അതിനെ സംബന്ധിച്ചുള്ള വിടിവാടാ. സ്വാമി ശരണം, പാവത്തിന്റെ കുടല് വെള്ളമായി. അയ്യപ്പനോടൊന്നും പറഞ്ഞു എനിക്ക് പെമ്പിളായിട്ട് പത്തനെ പറയാൻ പറ്റി. താനെന്തോട് പെണ്ണോട് രഹസ്യം പറയാൻ നടക്കുന്നത്? തനിക്ക് ഇത് വന്നപ്പോ പോകണ്ടല്ലോ. എന്താ വേണം വന്നിക്ക അവിടെ? ഈ ബാലഗോപാലൻ ആളെങ്ങനെയാ? എന്റെ അറിവ് പാവ. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടലുള്ള ആൾ അത്ര കറക്റ്റ് അല്ല, വേറെ ദോഷമൊന്നുമില്ല. ആ വഴക്കിന് ശേഷം ബാലഗോപാലന് അയ്യപ്പനോട് ശത്രുത വല്ലതും ഉണ്ടായിരുന്നോ? മനസ്സിക്കാനുമായിരിക്കും മനുഷ്യരല്ലേ. എന്നാ കൊല്ലപ്പള്ളിയുടെ കാര്യം അങ്ങനല്ല, അയാൾ ആൾ ഡീസന്റ്. കൊല്ലപ്പള്ളിയോ? ആ, അതാരാ? വേറൊരു നടനാ, പേര് ജോസഫ് എന്നാ. കൊല്ലപ്പള്ളി നാട്ടുപേരോ വീട്ടുപേരോ എന്തോ ആണെന്ന് തോന്നുന്നു. അവര് തമ്മിലും ഒരിക്കലും ഉറക്കിയിട്ടുണ്ട്, അതും ഈ പെണ്ണിന്റെ കാര്യത്തിന് തന്നെയാ. കൊല്ലപ്പള്ളിയും രോഹിണിയും തമ്മിൽ എടുപ്പമായിരുന്നോ? എന്റെ പൊന്ന് സാറേ, പരീക്ഷിക്കരുത്. ആണും പെണ്ണും കൂടെ ഉള്ള സഹവാസമാണ്. ചിലപ്പോ അടുത്തുനിന്നും വരും, അകന്നെന്നും വരും. എന്തായാലും ഒരു ദിവസം അയ്യപ്പൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഈ പറയുന്ന കൊല്ലപ്പള്ളി രോഹിണിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നെന്നും അയ്യപ്പൻ അതെങ്ങനെയോ അറിഞ്ഞെന്നും കൊല്ലപ്പള്ളിയെ കത്തി നിവർത്ത് കാണിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ആട്ടെ, അയ്യപ്പനെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്ന? ഈ കാണാതായെന്ന് പറഞ്ഞ ദിവസവും ഞാൻ കണ്ടാണ്. അന്ന് നാടകമില്ലായിരുന്നു. ഒരു 75 രൂപ വേണം. എവന്റെ കൊടുത്തേക്കാനാ? രൂപയോ? ഒറ്റ പൈസ തരിയല്ല. ആ, അങ്ങനെ പറഞ്ഞ അങ്ങനെ തരാൻ ഇഷ്ടമില്ലായിട്ടല്ല, കയ്യിലില്ലായിട്ടാണ്. ചെല്ലപ്പാ, ഇതെല്ലാം എടുത്ത് അലമാരി വെച്ചേരാം. രൂപയ്ക്ക് വേണ്ടിയാണ് അയ്യപ്പൻ നിക്കണമെന്നില്ല. പൊയ്ക്കോ. അഡ്വാൻസ് ആയിട്ട് എന്നാ മതി? അഡ്വാൻസ്? അഡ്വാൻസ് നിനക്ക് നാണം ഉണ്ടോ അയ്യപ്പ എന്നോട് ഇനി അഡ്വാൻസ് ചോദിക്കാൻ? എവന്റെ കാശ് കൊടുത്തേ കൂത്തിച്ചു ഇങ്ങോട്ട് വരും. എവന്റെ അമ്മ വന്നാ എന്നെ എന്തോ ചെയ്യും? മൂക്കിലെടുത്ത് കളയോ? പേടിപ്പിക്കാടാ. ക്യാമ്പിൽ വന്ന് വെള്ളം ഉണ്ടാക്കിയല്ലേ, വിവരം അറിയും പറഞ്ഞേക്കാം. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. രൂപ അവിടെ വെച്ച് തന്നാ മതി. വേണ്ട വേണ്ട, വീട്ടിൽ രൂപ ഒന്നൊരു പില്ല അങ്ങോട്ട് വരികയും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ വരും. വേണ്ടെന്നേ, എന്റെ ഒറ്റ പൈസ ഇല്ല. ദേ ഗീശ, പണത്തിന് വേണ്ടി അയ്യപ്പൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വന്നില്ല. പണം കൊടുക്കാതെ മകനെ മടക്കി അയച്ചു കാണും. അവൻ അങ്ങനെ പോകുന്ന ആളല്ല സാറേ. അതെന്താ? അവൻ അയ്യപ്പന്റെ മോനാണെങ്കിൽ അയ്യപ്പന്റെ കാലിനെ പോലെ പെരുമാറ്റം. അവന് അയ്യപ്പനോട് ഇത്ര വിരോധം തോന്നാൻ കാരണം? സൃഷ്ടിച്ചതുകൊണ്ടുള്ള വിരോധമായിരിക്കും. അപ്പോ അയ്യപ്പനെ നിങ്ങൾ അവസാനമായി കാണുന്നത് വിഷ്ണുവിന്റെ കൂടെയാണ്? അതെ സാർ. അയ്യപ്പൻ വലിയൊരു മദ്യപാനിയാണെന്ന് പറയുന്നല്ലോ, അയാൾ അങ്ങനെ ആകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ? കള്ളു കുടിച്ചെങ്കിലേ കലാകാരനാകുന്നാണല്ലോ ചിലരുടെ കണ്ടുപിടുത്തം. അയ്യപ്പൻ ഇപ്പൊ എവിടെ കാണാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? ഞാൻ പല വഴിക്കും ചിന്തിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ. തൽക്കാലം പോകാം.
പക്ഷേ അയ്യപ്പനെ കാണാതായതിന് സമാധാനം പറയാനുള്ള ബാധ്യതയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഓർമ്മയിരിക്കുന്നു. സ്പർശനം പോലും മധുരമൊരനുഭൂതിയായി ആ മധുരമൊരനുഭൂതിയായി.